കാഴ്ചയില്ലാതിരുന്നിട്ടും ആരോ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച ഈ മനുഷ്യന്റെ വിശ്വാസം നമ്മെ അതിശയപ്പെടുത്തുന്നു. റോമിൽ വിശ്വാസം ആദ്യം കൊണ്ടുവന്നത് അപ്പസ്തുലന്മാരല്ല, മറിച്ച് അപ്പോൾ ഓരോ ദിവ്യബലിയിലും നമ്മൾ ബെർത്തിമേയൂസ് ആവുകയാണ്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഓരോ വാക്കുകളും ആത്മീയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതിസമ്പന്നമായ ഒരു വചനഭാഗമാണ് ബെർത്തിമേയൂസിന് കാഴ്ച ലഭിക്കുന്ന ഇന്നത്തെ സുവിശേഷം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പശ്ചാത്തലം ഒന്നറിഞ്ഞിരിക്കാം. കഴിഞ്ഞ 7 ആഴ്ചകളായി നമ്മൾ യേശുവിനോടൊപ്പം ഒരു യാത്രയിലാണ്. പെസഹ ആഘോഷങ്ങൾക്കായി ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ അവസാന യാത്ര. ഇതാരംഭിച്ചത് കേസറിയ ഫിലിപ്പിയിൽ നിന്നാണ്. ആ യാത്ര ഇന്ന് ജെറുസലേമിന് വളരെ അടുത്ത് ജെറീക്കോയിൽ എത്തിയിരിക്കുന്നു. സത്യത്തിൽ യേശുവിൻ്റെ ഈ യാത്ര ബലിയർപ്പണത്തിന് ഒരു പുരോഹിതൻ സങ്കീർത്തിയിൽ നിന്ന് അൾത്താരയിലേക്ക് ശുശ്രൂഷകരോടൊപ്പം പോകുന്ന പ്രദക്ഷിണത്തിന് സമാനമാണ്. അതിനിടയിൽ അവൻ ചിലരെ വിളിച്ചുകൂട്ടുന്നു. അതിൽ ഒരു വിളിയാണ് ഇന്ന് നാം കാണുന്നത്. ഒന്നാമതായി ജെറീക്കോയിലാണ് സംഭവം നടക്കുന്നത്. ബൈബിൾ ഭാഷ്യത്തിൽ തേനും പാലും ഒഴുകുന്ന നാടായിരുന്നു ജെറീക്കോ. എന്നാൽ അവിടുത്തെ ജനത ദൈവത്തെ മറന്ന് പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്നതുകൊണ്ട് ആ ദേശം അവരിൽ നിന്നെടുത്ത് ദൈവം ഇസ്രായേലിന് നൽകുകയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ അതിനെ കീഴടക്കിയതെന്ന് നമുക്കറിയാം. ജോഷുവയുടെ പുസ്തകത്തിൽ വളരെ വിശദമായി നമുക്കത് വായിക്കാൻ കഴിയും. പ്രാർത്ഥനയും ഒരു ആരാധനാക്രമവും കൊണ്ടാണ് ലോകത്തിൻ്റെ ആ ഇരുണ്ട ശക്തി കീഴടക്കപ്പെട്ടത്. അതിനാൽ ജെറീക്കോ എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ നഗരം അഥവാ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തടയുന്ന നഗരം എന്നാണ് അർത്ഥം. അതുകൊണ്ട് മനസ്സിനെയും ഹൃദയത്തെയും വിഷലിപ്തമാക്കുന്ന സംസ്കാരത്തെയാണ് ജെറീക്കോ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം വേണ്ട എന്ന് പറയുന്ന, സത്യത്തിനു നേരെ മുഖം തിരിക്കുന്ന, അത്യാഡംബരവും ഭൗതിക സുഖവും നൽകുന്ന ഒരു സംസ്കാരത്തിൻ്റെ തിരുവീഥികളിലിരിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധി കൂടിയാണ് ബെർത്തിമേയൂസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തിരിച്ചുവരവിന് നമ്മെ സഹായിക്കുന്ന ഒരു ജീവിതം കൂടിയാണ്. അദ്ദേഹം യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നു. സത്യത്തിൽ ഓരോ ദിവ്യബലിയിലും കർത്താവേ കനിയണമേ എന്ന് പറയുമ്പോൾ ബെർത്തിമേയൂസിൻ്റെ സ്ഥാനത്ത് നാം നമ്മെ തന്നെ സ്ഥാപിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ ദിവ്യബലിയിൽ കർത്താവേ കനിയണമേ എന്നതിന് കീരിയെ, എലൈസോൺ എന്നീ ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ മറ്റു ഭാഷകളിലേക്ക് ദിവ്യബലിക്രമം തർജ്ജമ ചെയ്തപ്പോൾ ഈ പദങ്ങൾ വിവർത്തനം ചെയ്യാതെ അതേപടി നിലനിർത്തി. എന്തിനാണെന്നറിയാമോ? സുവിശേഷകൻ എഴുതിയിരിക്കുന്ന അതേ ഭാഷയിൽ നാം പറയുക വഴി ബെർത്തിമേയൂസിനോട് കൂടുതൽ സാമ്യപ്പെടാനാണ്. അതായത് 2000 വർഷങ്ങൾ പിന്നിലേക്ക് കടന്നു ചെന്ന് യേശുവിൻ്റെ മുന്നിൽ ബെർത്തിമേയൂസ് യാചിച്ച അതേ തീക്ഷ്ണതയിൽ നമ്മുടെ പാപത്തിന് മുന്നിൽ നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങയെ കൂടാതെ സ്വയം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തോടെ യാചിക്കാൻ വേണ്ടിയാണ്. ആ യാചന നോക്കുക, ദാവിദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ദാവിദിൻ്റെ പുത്രൻ എന്നത് ഇസ്രായേൽ കാത്തിരുന്ന മിശിഹായെ സൂചിപ്പിക്കുന്ന പദമായിരുന്നു. അതുകൊണ്ട് ബെർത്തിമേയൂസ് സത്യത്തിൽ യേശു മിശിഹായാണെന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ഇവിടെ. ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം സത്യത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്നു. കാരണം ഒരിക്കൽ പോലും യേശുവിനെ കണ്ടിട്ടില്ലാത്ത ഈ മനുഷ്യൻ ആരോ പറഞ്ഞതിൽ നിന്നാണ് യേശുവിനെ പറ്റി മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആരോ പറഞ്ഞു കേട്ട യേശുവിനെ വിശ്വസിക്കാൻ തക്ക മനസ്സുണ്ടായെങ്കിൽ കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും നമുക്ക് മുന്നിൽ അനേകായിരം ക്രിസ്തു സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും 2000 വർഷമായി നിലനിൽക്കുന്ന സഭയുടെ സാക്ഷ്യം കണ്ടിട്ടും യേശുവിൽ വിശ്വസിക്കാത്ത അല്പം ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന നമ്മളെ ഇയാൾ സത്യത്തിൽ നാണം കെടുത്തുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന്. അതിനാൽ ക്രിസ്തുവിനെ പറ്റി പറയേണ്ടത് നമ്മുടെ കടമ കൂടിയായി മാറുകയാണ് ഇവിടെ. നോക്കുക, കത്തോലിക്കാ സഭയുടെ സിരാകേന്ദ്രമായ റോമിൽ വിശ്വാസം കൊണ്ടുവന്നത് അപ്പസ്തോലന്മാരല്ല, പ്രിഷീല എന്ന സ്ത്രീയാണ്. അവളിൽ നിന്നാണ് വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരപ്പെട്ടത്. അവൾ ഓടി നടന്ന് പ്രസംഗിച്ചതായി ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. അനുദിന ജീവിതത്തിലൂടെ
സാധാരണ സംസാരത്തിലൂടെ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു എന്ന് വേണം കരുതാൻ. ഈ മിഷൻ ഞായറിൽ നമുക്കുള്ള ഒന്നാമത്തെ ദൗത്യവും ഈ ക്രിസ്തുവിനെ പറ്റി സംസാരിക്കുക എന്നതാണ്. ഇനി ബർത്തിമേയുസ് വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ സംഭവിച്ചത് നോക്കുക. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവനെ ശകാരിച്ചു. അതെ, നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ലോകം നമുക്കെതിരെ തിരിയും. ഇത് ഏറ്റവും സങ്കടകരവും എന്നാൽ സാധാരണവുമായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈപ്പർ സെക്കുലറൈസ്ഡ് കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഭൂരിഭാഗം ആളുകളും നമ്മെ പിന്തുണയ്ക്കുമെന്നോ അഭിനന്ദിക്കുമെന്നോ ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. ഇതേ ജനക്കൂട്ടം തന്നെയാണ് യേശു അവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ വിളിക്കുന്നതും എന്നതാണ് ഏറ്റവും ആശ്ചര്യകരം. ക്രിസ്തുവിനോടൊപ്പം കൂടുകയും എന്നാൽ അവനിലേക്ക് ഒരുവനെ അടുപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന കപട സമൂഹം, സത്യത്തിൽ ഈ ജനക്കൂട്ടം നമ്മെ ഭയപ്പെടുത്തണം. അതിൽ ഞാനുണ്ടോ എന്നത് ആത്മപരിശോധന ചെയ്യേണ്ട വസ്തുതയാണ്. എന്നാൽ എല്ലാ കപടതകൾക്കും ഉപരിയായി ബർത്തിമേയുസ് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അതെ, ബർത്തിമേയുസിനുള്ള രണ്ടാമത്തെ പുണ്യം സ്ഥിരതയാണ്. ബൈബിൾ പലതവണ ആവർത്തിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനയിലെ സ്ഥിരോത്സാഹം. വിശുദ്ധ അഗസ്റ്റിൻ ഇതേപ്പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയം വികസിക്കാൻ സ്ഥിരോത്സാഹം കാരണമാകുന്നു. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി ഉത്തരം നൽകിയിരുന്നെങ്കിൽ അവൻ നൽകാൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടാകില്ല. അതിനാൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് എന്തും ഉൾക്കൊള്ളാൻ ഹൃദയം വികസിക്കേണ്ടതുണ്ട്. ബർത്തിമേയുസിന്റെ സ്ഥിരതയാർന്ന വിളികേട്ട് യേശു പറയുന്നു, അവനെ വിളിക്കുക. അന്ധനും ഭിക്ഷക്കാരനുമായ, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവനുമായ അവനെ യേശു തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. വിളിക്കുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കലയോ എന്ന ഗ്രീക്ക് പദമാണ്. ഈ പദത്തിൽ നിന്നാണ് പുറത്തേക്ക് വിളിച്ചു വരുത്തുക എന്നർത്ഥമുള്ള എക്ലെയിൻ എന്ന പദവും അതിൽ നിന്ന് എക്ലേസിയ, സഭ എന്ന പദവും വരുന്നത്. അതായത് സഭ എന്നാൽ പുറത്തേക്ക് വിളിക്കപ്പെട്ടവരുടെ, ഈ ലോകത്തിൻ്റെ രീതികളിൽ നിന്ന് പുറത്തേക്ക് യേശുവിനാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഓരോ ദിവ്യബലിയും ഈ സുവിശേഷത്തിൻ്റെ ആവർത്തനമാണ്. ബർത്തിമേയുസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരുമാണ് നിലകൊള്ളുന്നത്. അവിടെ നമ്മുടെ സാമൂഹിക നിലവാരമോ ബലഹീനതകളോ മാനദണ്ഡമാകുന്നില്ല. മറിച്ച് എന്നെ രക്ഷിക്കാൻ കഴിയുന്ന രക്ഷകനാണ് യേശു എന്ന ഒറ്റ വിശ്വാസവും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവും മാത്രം മതി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം വഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അതിനാൽ നമ്മെ ആത്യന്തികമായി രക്ഷിക്കാൻ കഴിവുള്ള യേശുവിൻ്റെ ഈ വിളിയെ നിരാകരിക്കാതിരിക്കാനാണ് സഭയിലായിരിക്കുക, ദേവാലയത്തിൽ വരിക എന്നൊക്കെ പറയുന്നത് പോലെ. ബർത്തിമേയുസ് യേശുവിൻ്റെ വിളിയോട് പ്രത്യുത്തരിച്ചത് കൂടെ ശ്രദ്ധിക്കുക. അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചാടി എന്ന് നാം വായിക്കുന്നു. അതെ, ആത്മാവിനാൽ നിറയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കുതിച്ചുചാട്ടങ്ങളാണിത്. ദിവ്യബലിക്ക് വരിക എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടാകുന്നില്ല എങ്കിൽ ഈ സുവിശേഷം ആവർത്തിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യേശുവിന് അവൻ്റെ ആവശ്യം അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അവൻ്റെ മനോഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സമാനമായ ചോദ്യം നാം കഴിഞ്ഞ ആഴ്ചയിലും കണ്ടതാണ്. അവിടെ 3 വർഷത്തോളം ക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും ചോദിച്ചപ്പോൾ അവർ യേശുവിനോട് ചോദിച്ചത് മഹത്വത്തിൽ വരുമ്പോൾ ഇടവും ബലവും ഇരിക്കാനായിരുന്നു, അധികാരവും ആദരവും. എന്നാൽ ആദ്യമായി യേശുവിനെ കാണുന്ന ബർത്തിമേയുസ് ചോദിക്കുന്നത് അവിടുത്തെ കാരുണ്യവും സൗഖ്യവുമാണ്. സൗഖ്യമെന്നാൽ കാഴ്ചയ്ക്കപ്പുറം അയാൾക്ക് കിട്ടിയ ആട്ടിപ്പായ്ക്കലുകളുടെയും തരംതാഴ്ത്തലുകളുടെയും കളിയാക്കലുകളുടെയും ഹൃദയത്തിൽ പേറുന്ന മുറിവുകളുടെ സൗഖ്യവുമുണ്ട്. അതുകൊണ്ട് പുതിയൊരു ജീവിതമാണ് അവൻ ചോദിക്കുന്നത്. അവൻ ഭിക്ഷക്കാരനാണ്. അവന് വേണമെങ്കിൽ സമ്പത്ത് ചോദിക്കാമായിരുന്നു, സുഖകരമായ മുന്നോട്ടുള്ള ജീവിതം ചോദിക്കാമായിരുന്നു.
എന്നാൽ ദൈവത്തോട് ജ്ഞാനം മാത്രം ചോദിച്ച സോളമനെ പോലെ കാഴ്ച മാത്രമാണ്. ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്. ഇത് നമുക്കൊരു പാഠമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കൃപയേക്കാൾ താൽക്കാലികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളവയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്കും അവനെ അനുകരിക്കാം. സമ്പത്ത്, ഭൗമിക വസ്തുക്കൾ, ബഹുമതികൾ എന്നിവയ്ക്കപ്പുറം മാലാഖമാർക്കൊപ്പം നമുക്ക് മാത്രം കാണാൻ കഴിയുന്ന വിശ്വാസം എന്ന വെളിച്ചത്തിനായി പ്രാർത്ഥിക്കാം. അതെ, കാഴ്ച എന്നാൽ വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ്, വിശ്വാസത്തിൻ്റെ വെളിച്ചമാണ്. ബെനഡിക്ട് 16-ാമൻ പാപ്പ പകുതി എഴുതിയ, ഫ്രാൻസിസ് പാപ്പ പൂർത്തിയാക്കിയ ചാക്രിക ലേഖനമാണ് ലൂമൻ ഫിദേയി, വിശ്വാസത്തിൻ്റെ വെളിച്ചം. അതിൽ മനോഹരമായി ഇതേപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: വിശ്വാസം വെളിച്ചമാണെന്നും വിശ്വാസനാളം അണഞ്ഞു പോകുമ്പോൾ മറ്റെല്ലാ പ്രകാശങ്ങളും മങ്ങിത്തുടങ്ങുമെന്നും ഒരിക്കൽ കൂടി തിരിച്ചറിയേണ്ട അടിയന്തരമായ ആവശ്യം നിലനിൽക്കുന്നു. മനുഷ്യ അസ്തിത്വത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും പ്രകാശമാനമാക്കുവാൻ അതിന് കഴിവുള്ളതിനാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം സമാനതയില്ലാത്തതാണ്. ഇത്ര ശക്തമായ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുക അസാധ്യമാണ്. അത് കൂടുതൽ ആദികാരണമായ സ്രോതസ്സിൽ നിന്ന് ഉത്ഭൂതമാകണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്ന് വരണം. നമുക്ക് മുൻപ് തന്നെ ഉള്ളതും സുരക്ഷയ്ക്കും ജീവിതം പടുത്തുയർത്തുന്നതിനും നമുക്ക് ആശ്രയിക്കാവുന്നതും നമ്മെ വിളിച്ച് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതുമായ ജീവിക്കുന്ന ദൈവവുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ് വിശ്വാസം ജനിക്കുന്നത്. ഈ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട് പുതിയ കണ്ണുകൾ, പുതിയ ദർശനം നാം കൈവരിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, അന്ധനായ ബർത്തിമേയുസിൽ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ കാണാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ അന്ധരായ യാചകരെ പോലെയാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അന്ധരാണ്. അതിനാൽ അന്ധനായ ബർത്തിമേയുസിനെ പോലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിനായി നമുക്ക് കർത്താവിനോട് ആവശ്യപ്പെടാം. വിശ്വാസത്തിൻ്റെ ദാനം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മൾ സ്നേഹിക്കുന്നവർക്ക്, നമ്മോട് കരുണ കാണിക്കാൻ ലോകത്തിലേക്ക് വന്ന ദാവീദിൻ്റെ പുത്രനായ യേശു ആരാണെന്നറിയാതെ ഇപ്പോഴും ഇരുട്ടിൽ കഴിയുന്ന ലോകത്തിലെ എല്ലാവർക്കും നൽകണമേ എന്നും പ്രാർത്ഥിക്കാം.